ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികളോട് ടീച്ചർ പറഞ്ഞു, ഞാൻ നിങ്ങളെ എടുത്തുയർത്താൻ പോവുകയാണ്. ഇത് കേട്ടതും ആദ്യത്തെ കുട്ടി പറഞ്ഞു, അയ്യോ വേണ്ട ടീച്ചറെന്ന്. എന്നാലും ടീച്ചർ വിടോ, ടീച്ചർ ബലം പ്രയോഗിച്ച് കുട്ടിയെ എടുത്തുയർത്തന്നെ ചെയ്തു. അപ്പൊ കുട്ടിക്കുണ്ടായ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു? നാണം, ഈർഷ്യ, അമർഷം, ഇതൊക്കെയാണ് കുട്ടിക്ക് തോന്നിയത്. ടീച്ചർ രണ്ടാമത്തെ കുട്ടിയുടെ അടുത്തെത്തിയതും ആ കുട്ടി ടീച്ചറുടെ വിരലിലൂന്നി കുതിച്ചു പൊങ്ങി. രണ്ട് റിയാക്ഷൻസ് ആണ് ഇവിടെ നടന്നത്. നമ്മൾ എതിർത്താലും എതിരേറ്റാലും ആത്യന്തികമായി കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അനുഭവങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ കുട്ടി ചെയ്ത പോലെ പുറംതിരിഞ്ഞു നിൽക്കാം, നെഗേഷൻ ചെയ്യാം, അല്ലെ? അല്ല, രണ്ടാമത്തെ കുട്ടി ചെയ്ത പോലെ നമുക്ക് കുതിച്ചു പൊങ്ങുകയും ചെയ്യാം. നന്ദി, നമസ്കാരം. ഒരാൾ ഒരു നീണ്ട യാത്രയിലായിരുന്നു. യാത്ര ചെയ്ത് ചെയ്ത് അയാൾ ഒരു മരുഭൂമിയിലെത്തി. മരുഭൂമിയിലാണെങ്കിൽ ഭയങ്കര ചൂട്, നോക്കിയപ്പോ ഒരു മരം, അയാൾ അതിന്റെ തണലിൽ പോയിരുന്നു. അപ്പൊ ഇയാൾ നോക്കുമ്പോ മരം മാത്രമേ ഉള്ളൂ. ഇയാൾ മരത്തോട് പറഞ്ഞു, മരമേ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. അപ്പൊ മരം ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ദൈവത്തെ കുറിച്ച് സംസാരിക്കണം. ഉടനെ തന്നെ ആ മരം പുഷ്പിച്ചു. അത് കണ്ടപ്പോ അയാളുടെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. അയാൾ വീണ്ടും അയാളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള എനർജി അയാൾക്ക് കിട്ടി. അപ്പൊ നമുക്കുള്ള എനർജിക്ക് വേണ്ടി കാത്തിരിക്കാതെ നമ്മള് ആരുടെയെങ്കിലും എനർജി ആയിട്ട് മാറാനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തണം. കൊടുങ്കാട്ടിൽ ഒരാൾ അകപ്പെട്ടു, അയാൾക്ക് രക്ഷപ്പെടണം. എങ്ങനെ? വഴിയൊരു നിശ്ചയവുമില്ല. വന്യമൃഗങ്ങളുടെ മുരൾച്ച ചുറ്റുമുണ്ട്. നിലവിളിക്കാൻ പോലും പറ്റില്ല. അയാൾക്ക് ദാഹിച്ചു. കുറേ നടന്ന് ഒരു കാട്ടുചോല കണ്ടു. അപ്പോഴാണ് അയാൾക്കൊരു ബുദ്ധി എത്തിച്ചത്. അയാൾ ആ കാട്ടുചോലയെ പിന്തുടർന്നു. കാട്ടുചോല ഒരു നദിയുമായി സംഗമിച്ച് ഒഴുക്ക് തുടർന്നപ്പോൾ അയാളും ആ ഒഴുക്കിനൊപ്പം കല്ലുകളിൽ തട്ടിയും പൊന്തക്കാട്ടിലിടിച്ചും മുറിഞ്ഞും ചതഞ്ഞും യാത്ര തുടരുകയാണ്. ഒടുവിൽ ആ നദി ഒരു ഗ്രാമത്തിലെത്തുകയാണ്. തുഴിയുക, തുഴിഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തും. ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു സ്ത്രീ അലയുകയാണ്. ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് വിശന്ന് കരയുന്നുണ്ട്. കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കണമെന്നേ ആ അമ്മയ്ക്കുള്ളൂ. നടന്ന് നടന്ന് അവർ ഒരു വനാന്തരത്തിലെത്തി. അത്ഭുതം, അവിടെ ഒരു ഗുഹ. ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാമെന്ന് പുറത്തൊരു ബോർഡും. അകത്ത് കയറി ആവുന്നതുമെടുത്ത് ആ സ്ത്രീ കൃത്യം ഒരു മിനിറ്റിൽ പുറത്തു കിടന്നു. ഗുഹയുടെ വാതിലടഞ്ഞു. ഞെട്ടൽ അപ്പോഴാണ്. കുഞ്ഞകത്തായിപ്പോയി. തിരിച്ചു പോകാൻ പറ്റില്ല എന്നറിയുമ്പോഴേക്കും കയ്യിലുള്ളത് വഴുതിപ്പോയിട്ടുണ്ടാവും.